ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻകം ടാക്സിലെ മൂന്ന് ഹെഡുകൾ പഠിച്ചു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി നമുക്ക് രണ്ട് ഹെഡ് കൂടിയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നോക്കാം. നമുക്ക് ഒരു അസറ്റ് വാങ്ങി, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലാൻഡ് വാങ്ങി, ആ ലാൻഡ് വാങ്ങി വിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഉണ്ടാവും, ലാഭം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലാഭത്തിന് മുകളിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്ന ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ നമ്മൾ 2005 ഒരു ലാൻഡ് വാങ്ങി, 2,00,000 രൂപയ്ക്കാണ് ആ ലാൻഡ് വാങ്ങിയത്. 2019 നിലവിലെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ആ ലാൻഡ് വിൽക്കുകയാണ്, 35,00,000 രൂപയ്ക്കാണ് ലാൻഡ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ 15,00,000 രൂപ ലാഭമുണ്ട് അല്ലേ. 20,00,000 രൂപയ്ക്ക് വാങ്ങി, 35,00,000 രൂപയ്ക്ക് വിൽറ്റു. ഈ 15,00,000 രൂപ നമുക്ക് സംബന്ധിച്ചിടത്തോളം ലാഭമാണ്, പക്ഷേ പൈസക്ക് മാറ്റം വന്നിട്ടുണ്ട്. അന്നത്തെ 20,00,000 രൂപയുടെ മൂല്യം ഇന്നത്തെ 20,00,000 രൂപയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇന്നത്തെ വിലയിലേക്ക് കൺവേർട്ട് ചെയ്ത്, ഇപ്പോൾ 2005 വാങ്ങിയതാണ്, 2005 വാങ്ങിയപ്പോൾ നമ്മൾ 20,00,000 രൂപ കൊടുത്തിട്ടുണ്ട് ഇതിന്. ആ 20,00,000 ഇന്നത്തെ വിലയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിലേതെങ്കിലും രൂപ നമുക്ക് ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിന് ടാക്സ് കൊടുക്കുന്ന ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. അത് ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, മറ്റേതെങ്കിലും അസറ്റും ആവാം. ഏത് ഫിക്സഡ് അസറ്റ് വാങ്ങി അത് വിൽക്കുകയാണെങ്കിലും, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വാങ്ങി ഈ വർഷം വിൽക്കുകയാണെങ്കിലും, ഒരു വർഷം കൊണ്ട് തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടാക്സ്, ആ ലാഭത്തിന് മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്ന ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ ആണ് നാലാമത്തെ ഹെഡ്, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ എന്താണെന്നറിയണം. അത് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റാണ്. ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പലതും ആവാം, അത് വിൽക്കാവാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആവാം, അത് നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റാണ്, ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് അറിയണം. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൂവബിൾ അസറ്റ് ആവാം. മൂവബിൾ അസറ്റ് എന്താ മൂവബിൾ അസറ്റ്? ഇപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ എന്താണ് മൂവബിൾ അസറ്റാണ്, നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇമ്മൂവബിൾ അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റാത്ത അസറ്റാണ്. അതാണെങ്കിലും ഇനി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന അസറ്റ് അല്ലേ, ഇൻടാഞ്ചിബിൾ ഇതിനൊന്നും പറ്റാത്ത ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരും? ക്യാപിറ്റൽ അസറ്റ് വരും. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി അസറ്റ് ദാറ്റ് മേ ബി മൂവബിൾ ഓർ ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, സച്ച് ആസ് ഗുഡ് വില്ല്, ജ്വല്ലറി, ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർക്കാണെങ്കിൽ ലാൻഡ്, ബിൽഡിങ്, ഇങ്ങനെ എന്തൊക്കെ അസറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അവയെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റായിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം ചാർജ് ചെയ്യുന്ന ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. ഫിക്സഡ് അസറ്റ് പോലെ തന്നെയാണ് ക്യാപിറ്റൽ അസറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ഗെയിനിൽ മൂന്ന് എലമെൻസ് ഉണ്ട്. മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനിക്കുന്നത്. ഒന്നാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. രണ്ടാമത്തത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് വിൽക്കുകയാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ ഒരുപാട് മീനിങ് ഉണ്ട്, അത് വിൽക്കാവാം, അതല്ലാന്നുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക, അതൊക്കെ എന്തെങ്കിലും വരും ട്രാൻസ്ഫറിൽ വരും. അതുപോലെ തന്നെ മൂന്നാമത്താണ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് എറേസിംഗ് ഫ്രം സച്ച് ട്രാൻസ്ഫർ. അങ്ങനെയുള്ള ട്രാൻസ്ഫറിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഓർ ഗെയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഏതിലാണ് ചാർജ് ചെയ്യുക? അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഗെയിനിലാണ്. അപ്പോൾ മൂന്ന് എലമെൻസ് ആണ് ക്യാപിറ്റൽ അസറ്റ് ഉള്ളത്. ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, നമുക്കൊരു ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമ്മളടുത്ത് ഉള്ള നിലനിൽപ്പാണ് ഒന്ന്. രണ്ടാമത്തത് ആ നിലനിൽപ്പുള്ള ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് വിൽക്കുകയാണ്, അതാണ് രണ്ടാമത്തത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. മൂന്നാമത്തത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് എറൈസിങ് ഫ്രം സച്ച് ട്രാൻസ്ഫർ. അങ്ങനെ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യുന്ന ആ കാര്യങ്ങളാണ് മൂന്നാമത്തെ
എലമെൻസിൽ പറയും. അപ്പോൾ നമ്മൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റുകളുണ്ട്, അവയെന്താണെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഒന്നാമത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, രണ്ടാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ആണ് ഉള്ളത്. ഇനി എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അസറ്റ് വാങ്ങി എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. അതായത് എത്ര സമയം, എത്ര വർഷം ഈ അസറ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവിടെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ് എന്നും അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണെന്നും തീരുമാനിക്കുന്നത്. എത്ര കാലം നമ്മളെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് നോക്കിയിട്ട്. അപ്പോൾ ഒരു സാധാരണ ക്യാപിറ്റൽ അസറ്റാണെങ്കിൽ, അതായത് ഇപ്പോൾ ലാൻഡ്, ബിൽഡിങ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ, ഒരു അസറ്റ് വാങ്ങി 36 മാസം നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് 37-ാമത്തെ മാസമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എങ്ങനെയാണ്, 36 മാസം, അഥവാ 3 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനിയോ ഇതേ ക്യാപിറ്റൽ അസറ്റ് തന്നെ 36 മാസം ആവുന്നതിന് മുമ്പ്, 3 വർഷം ആവുന്നതിന് മുമ്പ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതെന്തായി മാറും, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായി മാറും. ഇപ്പോൾ ഒരു പ്രൈമറി ഡിഫറൻസ് മനസ്സിലായില്ലേ. അതാണ് 36 മാസമാണ് അവിടെ ക്രൈറ്റീരിയ. 36 മാസം കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ ഒരു അസറ്റ് വിൽക്കുന്നത്, വാങ്ങിയതിന് ശേഷം വിൽക്കുന്നത്, അതെന്തായി മാറും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായി മാറും. 36 മാസത്തിന് മുമ്പാണോ വിൽക്കുന്നതെങ്കിൽ അവിടെ എന്തായി മാറും, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായി മാറും. എന്നാൽ ഈ 36 എന്ന് പറയുന്ന ക്രൈറ്റീരിയ ചില കാര്യങ്ങളിൽ 12 ആയിട്ടാണ് തീരുമാനിക്കുക, കൺസിഡർ ചെയ്യുക. 36, 12 മാസം ആണ് അവിടെ ക്രൈറ്റീരിയ വെക്കുന്നത്. 12 മാസം എന്ന് പറഞ്ഞാൽ 1 വർഷം. ഏതിനൊക്കെയാണ്, ഇപ്പോൾ ഒരു നമ്മൾ ഇക്വിറ്റി ഷെയർ അതല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഒക്കെ വാങ്ങുകയാണ്, ലിസ്റ്റഡ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ വാങ്ങി 11 മാസം കഴിഞ്ഞ് വിറ്റു, 11 മാസം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അത് 12 മാസം കഴിഞ്ഞ് ഒരു 13 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, അതിന് 10 കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിലും ഒക്കെ എന്തായി മാറും, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായി മാറും. അപ്പോൾ അവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്രയാണ്, 12 മന്ത്സ് ആണ്. ഏതിന്, ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റഡ് ആണോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം. മറ്റൊന്ന് അതർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, മറ്റേതെങ്കിലും ഇതല്ലാത്ത മറ്റേതെങ്കിലും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എന്തെങ്കിലും യൂണിറ്റ്സ്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സ്, അതുപോലെ 0 കൂപ്പൺ ബോണ്ട്. ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണെന്നും അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണെന്നും തീരുമാനിക്കാൻ എത്ര മാസം അവ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. 12 മാസം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ബാക്കിയുള്ള അസറ്റൊക്കെ ആണെങ്കിലോ, 36 മാസം നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. എന്നാൽ 36 മാസത്തിന് മുമ്പ് തന്നെ വിൽക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. എന്നാൽ ഇങ്ങനെ ഏതെങ്കിലും സാധാരണ ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇതൊക്കെ ചോദിക്കുള്ളൂ, അങ്ങനെ ഏതെങ്കിലുമാണ് ഷെയറിൻ്റെ കേസിൽ അവിടെ വരിക, എപ്പോഴും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവിടെ 12 മാസത്തിൽ കൂടുതൽ സമയം നമ്മളെ കയ്യിൽ വെച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും, 12 മാസത്തിന് മുമ്പാണ് വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 36 മാസത്തിന് മുമ്പ് വിൽക്കുക, ഷെയർ ആണെങ്കിലോ 12 മാസത്തിന് മുമ്പ് വിൽക്കുക. ഇനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 36 മാസം കഴിഞ്ഞിട്ട് വിൽക്കുക അല്ലേ, അത് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ 12 മാസം കഴിഞ്ഞിട്ട് വിൽക്കുക, അതൊക്കെ എന്തായി മാറും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായി മാറും. എന്നാൽ അൺലിസ്റ്റഡ് ഷെയർസ് ഓഫ് എ കമ്പനി, നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞു ലിസ്റ്റഡ് ഷെയർസ് അല്ലേ,
ലിസ്റ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷെയർസ് ആണ് ഇത്, ലിസ്റ്റഡ് ഷെയർസ്. അപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ അവിടെ 24 മാസമാണ് കണക്കാക്കുക. പീരീഡ് ഓഫ് ഹോൾഡിംഗ് ടു ബി കൺസിഡേർഡ് 24 മന്ത്സ് ഇൻസ്റ്റെഡ് ഓഫ് 36 മന്ത്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട 36 മാസം തന്നെയാണ്. ഏതൊരു അസറ്റ് ആണെങ്കിലും വാങ്ങി 36 മാസത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ആ അസറ്റിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. അതിനെയാണ് പഴയ വിലയെ ഇന്നത്തെ വിലയെ കൺവേർട്ട് ചെയ്യേണ്ടതൊക്കെ. നമ്മൾ പറഞ്ഞു 2005-ത്തെ 2020 മാറ്റണം എന്നൊക്കെ. 2005 പർച്ചേസ് ചെയ്താണെങ്കിൽ പർച്ചേസ് ചെയ്ത വിലയെ 2020 മാറ്റണമെന്ന്. അതേത് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. 36 മാസം കഴിഞ്ഞതിന് മാത്രം, 36 മാസം കഴിയാത്തതിനൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അന്നത്തെ വിലയെ ഇന്നത്തെ വിലയ്ക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഷെയർ ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ അവിടെ നമ്മൾ എത്ര എടുക്കും, 12 മാസമായിട്ട് എടുക്കും, 12 മന്ത്സ് ആക്കി എടുക്കും. 12 മാസം കഴിഞ്ഞാൽ ലോങ് ടേം, 12 മാസത്തിന് മുമ്പാണെങ്കിൽ ഷോർട്ട് ടേം. ഇനിയോ അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിലോ, അവിടെ 12 പകരം എത്ര എടുക്കണം, 24 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം, 24 മാസം കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഷോർട്ട് ടേം. ഇപ്പോൾ 36, 12, 24. അതിൽ 36 ആണ് ഏറ്റവും പ്രധാനം. പിന്നെ ഷെയറിൻ്റെ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഷെയർ തന്നെ ചോദിക്കാറുള്ളൂ. അത് ഓരോ ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്, 12 മാസമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി അൺലിസ്റ്റഡ് എന്നൊക്കെ ബ്രാക്കറ്റ് പറയുകയാണെങ്കിൽ മാത്രം അത് 24 മാസത്തെ പരിഗണിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ക്യാപിറ്റൽ അസറ്റ് എന്നാണ്, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏത് ഐറ്റം തന്നിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി അങ്ങനെ, അല്ലെങ്കിൽ ബിൽഡിംഗ് ലാൻഡ് എന്താ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 36 ആണ്. ഷെയർ ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കണം, 12 മാസത്തെ ക്രൈറ്റീരിയ എടുക്കണം. ഇനിയോ അൺലിസ്റ്റഡ് പറയുകയാണെങ്കിലോ 24 മാസത്തെ ക്രൈറ്റീരിയ എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസസ്. ഒരു 6 ഡിഫറൻസ് ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിൽ ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് 4 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. നോക്കാം, ഒന്നാമത്തെ ഡിഫറൻസ് ഇതാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ഔട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭമാണ് ഏത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എന്തായിരിക്കും, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് എന്ത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഒന്നാമത്തത് എന്താണ് അത് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 20%. നമുക്കറിയാം ടാക്സ് ലാബൊക്കെ അല്ലേ, ആദ്യത്തെ 250,000 രൂപയ്ക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല, പിന്നെയുള്ള 250,000 രൂപയ്ക്ക് 5%, പിന്നെയുള്ള 500,000 രൂപയ്ക്ക് 20%, ബാക്കിയുള്ള എല്ലാ എമൗണ്ടിനും, അതായത് 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇൻകത്തിനും 30% എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. എങ്ങനെയാണെങ്കിലും അവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. ഏത് 200,000 രൂപയ്ക്ക് എക്സംഷൻ കിട്ടും, 1,00,000 മുകളിലാണെങ്കിൽ 30% ടാക്സ് കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, അവിടെ എത്ര ശതമാനം ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കണം, 20% ചാർജ് ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമുള്ളതാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 20% ടാക്സബിൾ റേറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ റേറ്റ് വിച്ച് അപ്ലിക്കബിൾ ടു അതർ ഇൻകം, മറ്റുള്ള ഇൻകങ്ങൾക്ക്, ഇപ്പോൾ ഇൻകം ഫ്രം ബിസിനസ്, അതർ സോഴ്സസ്, അതല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ഇവയൊക്കെ എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഏത് ചാർജ് ചെയ്യേണ്ടത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ചാർജ് ചെയ്യേണ്ടത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് 20% ആണ് ചാർജ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നീഡ് ടു ബി ഇൻഡെക്സ്ഡ്. ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2000
അഞ്ചിൽ വാങ്ങിയ ഒരു സ്ഥലം 2020 വിൽക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് 5 ലക്ഷം രൂപ കിട്ടിയ സ്ഥലമാണെങ്കിൽ ഇപ്പം നമ്മൾ 20 ലക്ഷം രൂപ വിറ്റിട്ടുണ്ടാവും അല്ലേ. 15 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ 15 ലക്ഷം രൂപ മുഴുവൻ ലാഭമല്ല. എന്തുകൊണ്ടാ? അന്നത്തെ 5 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ 5 ലക്ഷം രൂപയേക്കാൾ വിലയുണ്ടായിരുന്നു അല്ലേ. അല്ലെ, അന്നത്തെ 5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരുന്ന അത്ര സാധനം ഇപ്പോൾ വാങ്ങിട്ടോ? വാങ്ങിട്ടില്ല. അപ്പോൾ അന്നത്തെ 5 ലക്ഷം രൂപയെ ഇന്നത്തെ 5 ലക്ഷം രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2005 പൈസയെ 2020 പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് ഇൻഡെക്സ് ഇൻഡെക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് അന്നത്തെ എമൗണ്ടിനെ ഇന്നത്തെ എമൗണ്ടാക്കി മാറ്റണം. ഏതിൽ മാത്രം മാറ്റിയാൽ മതി? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം മാറ്റി മതി. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അതിൻ്റെ ആവശ്യമില്ല. ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് ബി ഇൻഡെക്സ്ഡ്. ഇവിടെ മാത്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രമേ ഇൻഡെക്സ് ചെയ്യേണ്ടതുള്ളൂ. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. നാലാമത്തെ പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അക്വയേർഡ് ബിഫോർ 1 ഏപ്രിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ഏപ്രിൽ 2001 ഈസ് ടേക്കൺ. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണ്, 1998 5 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി എന്ന് പറഞ്ഞു. 1998 ബിഫോർ 1 ഏപ്രിൽ 2001, 2001 ഏപ്രിൽ 1 മുമ്പാണല്ലോ 1998 അന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതേ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു ഐറ്റം കൂടി പറയും. ദ വാല്യൂ ഓഫ് ദി എന്താണ് പ്രോപ്പർട്ടിയെങ്കിൽ അത് ഇപ്പോൾ ലാൻഡാണ്, ലാൻഡ് വാസ് ഓൺ 1 ഏപ്രിൽ 2001 ഈസ് ഡാഷ് ഇത്ര രൂപയാണ് 2001 ഏപ്രിൽ മാസത്തിന് അതിന് വില എന്ന് പറയാം. 1998 നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറയുകയാണ്, 2001 ഏപ്രിൽ 1 അതിന് 8 ലക്ഷം രൂപയാണ് വിലയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് 2001 ഏപ്രിൽ 1 എത്രയാണ് വില ഉണ്ടായിരുന്നത് ആ വിലയാണ്. അതാണ് അവിടെ പറഞ്ഞത് അക്വയേർഡ് ബിഫോർ 1 ഏപ്രിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ഏപ്രിൽ 2001 ഈസ് ടേക്കൺ. അതായത് വാങ്ങിയ അന്നത്തെ വില അല്ല എടുക്കുക. 2001 ഏപ്രിൽ 1 മുമ്പ് ഏത് ഡേറ്റ് പറഞ്ഞാലും എന്നത്തെ വില എടുക്കാൻ പാടുള്ളൂ? 2001 ഏപ്രിൽ 1 വിലയെ എടുക്കാൻ പാടുള്ളൂ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഇവിടെ ഡിഫറൻസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കണം. എന്നാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നുമില്ല എന്ന്. അത് എന്താ ഇല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വർഷം മുമ്പ് വാങ്ങിയത് മാത്രമേ ഇതിൽ വരുള്ളൂ അല്ലേ. 24 മാസത്തിനുള്ളിൽ വാങ്ങി അത് അപ്പം തന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ, 24 മാസത്തിനുള്ളിൽ തന്നെ മാത്രമേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഇല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2001 മുമ്പുള്ള ഡേറ്റാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? 2001 ഏപ്രിൽ 1 മുമ്പ് വാങ്ങിയ വിലയായിട്ട് അല്ലെങ്കിൽ അന്നത്തെ വിലയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അത്ര എക്സംഷൻ ഏനില്ല ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഈ എക്സംഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വേറെ പഠിക്കും, അത് വേറെ ഹെഡായിട്ട് വരുന്നുണ്ട്. നോക്കിക്കോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ എക്സംഷൻ കിട്ടുന്നത് അണ്ടർ സെക്ഷൻ 54 കിട്ടും, 54B കിട്ടും, 54D ഉണ്ട്, 54EC ഉണ്ട്, 54ED ഉണ്ട്, 54F ഉണ്ട്, 54G ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 തരത്തിലുള്ള എക്സംഷൻ ഏതിന് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടും. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ആകെ 3 എക്സംഷൻ ഉള്ളൂ. ഏതൊക്കെയാണ്? 54B, 54D, 54G. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ തമ്മിൽ ഡിഫറൻസ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഏത് തരത്തിലുള്ള ഡിഫറൻസ് എക്സംഷൻ നമുക്ക് കിട്ടും, എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ആകെ 3 എക്സംഷൻ മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ ഡിഫറൻസ് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. അതായത് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാത്തിലും ലോസ് സംഭവിക്കാം അല്ലേ. സാലറിയിലല്ലാത്തിലൊക്കെ കൂടുതലെന്ത് സംഭവിക്കാം? ലോസ് സംഭവിക്കാം. ഹൗസ് പ്രോപ്പർട്ടിയിലും കൂടുതലായിട്ട് സംഭവിക്കില്ലെങ്കിലും ബിസിനസ്സിൽ ലോസ് സംഭവിക്കാം. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ചിലതൊക്കെ എന്തായിരുന്നു? ലോസ് ഫ്രം ബിസിനസ് ആയിരുന്നു. ക്യാപിറ്റൽ ഗെയിനിലും ലോസ് സംഭവിച്ചൂടെ അല്ലേ? നമ്മൾ 2018 വാങ്ങി, 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 2020 18 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വിറ്റു. നമുക്ക് 2 ലക്ഷം രൂപയുടെ എന്താണ്
നഷ്ടമാണ്. അങ്ങനെയുള്ള നഷ്ടം ഇപ്പോൾ അതേ ആൾ തന്നെ അതേ അസസ് തന്നെ വേറെ ഏതെങ്കിലും അസറ്റ് ഇതുപോലെ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഏതെങ്കിലും എഡിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിപ്രീസിയേഷൻ പറഞ്ഞിരുന്നു, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, വേറെ ഏതെങ്കിലും വർഷത്തെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത വർഷത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അത് ഏതിൽ നിന്ന് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതേ വർഷം അല്ലെങ്കിൽ അതേ അസസി വേറെ എന്തെങ്കിലും അസറ്റ് വിറ്റപ്പോൾ അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറക്കാൻ പറ്റും. അവിടെ 300,000 രൂപ ലാഭം, ഇവിടെ 200,000 രൂപ നഷ്ടം. അപ്പോൾ 100,000 രൂപ ആയി എന്ത്, രണ്ടും പാടെ സെറ്റ് ഓഫ് ചെയ്തപ്പോൾ 300,000 നിന്ന് 200,000 കുറച്ചു, 100,000 രൂപയായി മാറി. ഓക്കെ, അങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഒക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി, ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഏതിൽ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് ഏതിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടേം എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇത് ലോങ് ടേം എന്നും പറ്റും, ഷോർട്ട് ടേം എന്നും പറ്റും. ഇതാണ് 6 ഡിഫറൻസസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുവിധം പരീക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറയാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അറൈസിങ് ഔട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. രണ്ടാമത്തത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടാക്സ് റേറ്റ് ആണ് 20%. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, അവർക്ക് മറ്റുള്ളതിനൊക്കെ എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതേപോലെയാണ് ചാർജ് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, നീഡ് ടു ബി ഇൻഡെക്സ്ഡ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യണം, അന്ന് വാങ്ങിയ വിലയെ ഇന്നത്തെ വിലയിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നാലാമത് പറയുന്നത്, 2001 April 1 അല്ലെങ്കിൽ ഒന്നിനോ അതിന് മുമ്പുള്ള ഡേറ്റിലാണ് നമ്മളൊരു അസറ്റ് വാങ്ങിയതെങ്കിൽ അതിൻ്റെ വില എന്നത്തെ എടുക്കാൻ പാടുള്ളൂ, 2001 April 1 എത്രയാണ് വില ഉള്ളത് ആ വില എടുക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അഞ്ചാമത്തത്, ഇതിനൊരു 6 എക്സംഷൻ കിട്ടുന്നുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഏതൊക്കെയാണ്, 54 54B, 54D, 54EC, 54ED, 54F, 54G. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, 54B ഡിയും ജിയും മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞത്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നിന്നും ഗെയിനും സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം.